പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നമ്മുടെ പ്രിയ പരമ്പരയിൽ സുപ്രധാനമായ വഴിത്തിരിവാണ് ഉണ്ടായിരിക്കുന്നത്. ശാരദാമ്മയെയും അതുപോലെ തന്നെ ലക്ഷ്മിയെയും വീട്ടിൽ നിന്ന് പുറത്താക്കി എന്നുള്ള കാര്യം മനസ്സിലാക്കുന്ന ചന്ദ്രൻ പുതിയ തന്ത്രവുമായി മുന്നോട്ട് പോകാൻ തീരുമാനം എടുത്തിരിക്കുകയാണ്. സ്വത്തുക്കൾ കൈക്കലാക്കണമെങ്കിൽ കൃത്യമായ നീക്കങ്ങൾ ആവശ്യമാണ് എന്നും അതുകൊണ്ട് തന്നെ അവരെ നമ്മുടെ കൂടെ നിർത്തുകയാണ് തൽക്കാലത്തേക്ക് ചെയ്യേണ്ടത് എന്നുള്ള തീരുമാനവും എടുക്കുന്ന ചന്ദ്രൻ ഇതേ തുടർന്ന് മകളെയും ശാരദാമ്മയെയും വീട്ടിലേക്ക് ക്ഷണിച്ചിരിക്കുകയാണ്. അവിടെ വെച്ച് എല്ലാ കാര്യവും അവർക്ക് വേണ്ടി ചെയ്തു കൊടുക്കുന്നതിനായി തയ്യാറാകുന്ന ചന്ദ്രൻ തന്ത്രത്തിൽ സ്വത്തുക്കൾ തൻ്റെ മകളുടെ പേരിലേക്ക് മാറ്റുകയും അതുവഴി ആ സ്വത്തുക്കൾ സ്വന്തമാക്കുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങൾ ആരംഭിക്കുകയും ചെയ്തിരിക്കുകയാണ്. അച്ഛൻ്റെ സ്വഭാവം കൃത്യമായി അറിയാവുന്ന ലക്ഷ്മി അതുകൊണ്ട് തന്നെ കാര്യങ്ങൾ വളരെയധികം ശ്രദ്ധിച്ചു വേണം മുന്നോട്ട് കൊണ്ടുപോകാൻ എന്നുള്ള തീരുമാനത്തിൽ എത്തിച്ചേരുകയും ചെയ്യുന്നു. ഇനി അച്ഛൻ എന്തൊക്കെയാണ് സ്വത്തുക്കൾക്ക് വേണ്ടി ചെയ്യാൻ പോകുന്നത് എന്നറിയാതെ പകച്ചു നിൽക്കുന്ന ലക്ഷ്മിയെ ഞെട്ടിച്ചുകൊണ്ടാണ് ശാരദാമ്മയോട് സ്വത്തുക്കളുടെ കാര്യങ്ങൾ സംസാരിക്കുന്നതിനായി ചന്ദ്രൻ തയ്യാറാകുന്നത്. തൻ്റെ മകളുടെ ജീവിതം സുരക്ഷിതമാക്കേണ്ടത് തൻ്റെ കൂടി ചുമതലയാണ് എന്ന് വ്യക്തമാക്കുന്ന ചന്ദ്രൻ ഇതേ തുടർന്ന് സ്വത്തുക്കളുടെ കാര്യങ്ങൾ സംസാരിക്കാൻ ശ്രമിക്കുന്നുവെങ്കിലും അവിടെ നിന്ന് ഒഴിഞ്ഞു മാറിപ്പോയിരിക്കുകയാണ് ലക്ഷ്മി. ഇതേ തുടർന്ന് മിഥുനെ ചെന്ന് കാണുന്ന ലക്ഷ്മി അച്ഛൻ്റെ നീക്കത്തെ പറ്റി പറയുകയും അതുകൊണ്ട് തന്നെ അച്ഛനെ തടയുന്നതിനായി എന്തെങ്കിലും ചെയ്യണം എന്നുള്ള കാര്യം അറിയിക്കുകയും ചെയ്യുന്നു. അച്ഛൻ ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ് എങ്കിൽ അത് നാശത്തിലേക്കായിരിക്കും എന്നുള്ള കാര്യവും പറഞ്ഞതിനെ തുടർന്ന് എത്രയും പെട്ടെന്ന് താൻ സഹായിക്കാമെന്നുള്ള കാര്യം ഉറപ്പു നൽകിയിരിക്കുകയാണ് മിഥുൻ. ഇതേ തുടർന്ന് മുരളിയെ ചെന്ന് കണ്ട് കാര്യങ്ങൾ സംസാരിക്കാൻ തീരുമാനം എടുത്തിരിക്കുകയാണ് ചന്ദ്രൻ. ചന്ദ്രൻ്റെ ഈ നീക്കത്തെ പറ്റി എന്താണ് നിങ്ങളുടെ അഭിപ്രായം? നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.